മുഖ്യമന്ത്രി എവിടെ പോയാലും അതിൻ്റെ പിന്നാലെ നടന്ന് കുറ്റപ്പെടുത്തലാണ് സുധാകരൻ്റെ ജോലി. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് KPCC അധ്യക്ഷനായിട്ട് എന്താണ് പണിയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹം എന്താണോ ചെയ്യുന്നതിനെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും രംഗത്ത് വരുന്നതാണ് ഒരു പണി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ യാത്രയ്ക്കെതിരെയും ശക്തമായ ഭാഷയിലാണ് KPCC അധ്യക്ഷൻ തുറന്നടിച്ചിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടത്തിവിട്ടുന്ന രീതിയിലാണ് പിണറായിയുടെ യാത്ര എന്നാണ് സുധാകരൻ്റെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോഴെല്ലാം കുടുംബാംഗങ്ങൾ കൂടെ പോകുന്നുണ്ടത്രേ. എത്ര കോടിയാണ് ഇതിന് ചെലവഴിക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് മണിക്കൂറുകളിൽ തന്നെ എന്തിനായിരുന്നു ഈ യാത്ര? അതുകൊണ്ട് കേരളത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണെന്ന് CPM വ്യക്തമാക്കണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി വിട്ടുപിരിഞ്ഞപ്പോൾ ആ ദുഃഖത്തിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറിൽ വിദേശ യാത്ര നടത്താൻ പോയതിൻ്റെ രഹസ്യം എന്താണ്? എന്താണ് അതുകൊണ്ട് കിട്ടുന്ന മെച്ചം? ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ഇദ്ദേഹം പോയ പോലെ വിദേശ യാത്ര നടത്തിയിട്ടില്ല. മാത്രമല്ല പോകുമ്പോഴെല്ലാം കുടുംബാംഗങ്ങൾ മുഴുവൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് എത്ര കോടി ചെലവഴിച്ചുവെന്ന് CPM സെക്രട്ടേറിയറ്റ് കണക്ക് പറയണം. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ചെലവഴിച്ച കോടികൾ എത്രയാണെന്ന് ജനങ്ങളോട് പറയണം. ആ യാത്ര കൊണ്ട് കേരളത്തിന് കിട്ടിയ ഭൗതിക നേട്ടം എന്താണ്? സാധാരണക്കാരൻ്റെ പണം എടുത്താണ് ധൂർത്തടിച്ച് പോകുന്നതെന്നും സുധാകരൻ പറയുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പോലും ഒരു മണിക്കൂർ വൈകാതെ കണ്ണൂരിലെത്തിച്ചു. അനുശോചന യോഗത്തിൽ തൊണ്ടയിടറിയത് കാരണം പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആ മുഖ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറിൽ കോടികൾ ചിലവഴിച്ച് കുടുംബത്തെ കൂട്ടി വിദേശ യാത്ര പോയിരിക്കുന്നു. അതിൻ്റെ ഗൗരവം എന്താണെന്ന് നാടിനെ ബോധ്യപ്പെടുത്തണമെന്നും സുധാകരൻ പറയുന്നു. എന്തായാലും സുധാകരനെ ഈ പറഞ്ഞതിനൊന്നും സുധാകരനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് ഒരു പക്ഷം പറയുന്നത്. മുഖ്യമന്ത്രി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യാനും പുതിയ പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരാനും കൂടിയാണ്. അതെല്ലാം KPCC അധ്യക്ഷനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് എതിർപക്ഷം വാദിക്കുന്നത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇനി മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞെത്തുന്നതുവരെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹം എന്തിനാണ് അവിടെ പോയത്, എന്താണ് അവിടെ പോയതിൻ്റെ ഉദ്ദേശം എന്നതിനെല്ലാം കുറിച്ചുകൊണ്ട് ഒരു വിശദമായ റിപ്പോർട്ടാണ് ഇനി KPCC അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളമ്പാൻ പോകുന്നത്.